പ്രശ്നമെല്ലാം ദൂരെ മാറിപ്പോ യേശുവോട് നീ ഏറ്റു പറഞ്ഞാൽ പ്രശ്നമെല്ലാം ദൂരെ മാറിപ്പോ കഷ്ടമാണേലും ദുഃഖമാണേലും രോഗമാണേലും പാപമാണേലും കഷ്ടമാണേലും ദുഃഖമാണേലും രോഗമാണേലും പാപമാണേലും യേശുവോട് നീ ഏറ്റു പറഞ്ഞാൽ പ്രശ്നമെല്ലാം ദൂരെ മാറിപ്പോ യേശുവോട് നീ ഏറ്റു പറഞ്ഞാൽ പ്രശ്നമെല്ലാം ദൂരെ മാറിപ്പോ എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഇങ്ങനെ ഒരു വി ബി എസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിനേക്കാൾ സന്തോഷമാണ്. ഓക്കെ, വളരെ വേഗത്തിൽ, നമുക്ക് സമയം കുറച്ചല്ലേ ഉള്ളൂ, വളരെ വേഗത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. വേദപുസ്തകത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാണ്. അതിനെക്കുറിച്ച് മാത്രം രണ്ട് മിനിറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനും ഉണ്ട്, എന്റെ കൂടെ റോക്കിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയാൻ പോകുന്നേ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണ്. പത്രം നിങ്ങൾ കാണാറുണ്ടല്ലേ? ആ, ഞാൻ കാണാറില്ല. ആ ഓക്കെ, നിങ്ങൾ കാണാറുണ്ടോ ആരെങ്കിലും? ഓക്കെ, ലോക്ക്ഡൌൺ ആണെങ്കിലും മുടക്കമില്ലാത്ത ചില സാധനങ്ങളുണ്ട്. എന്തൊക്കെയാ അത്? പാല്, പത്രം, ആശുപത്രി അല്ലേ? ഇതിനൊന്നും മുടക്കില്ല. അപ്പൊ പത്രത്തിന് മുടക്കമൊന്നുമില്ല, എല്ലാ ദിവസവും പത്രം വരും. പത്രത്തിന്റെ പ്രത്യേകത, എല്ലാ ദിവസവും പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാകും, പുതിയ പുതിയ ന്യൂസ് അതിനകത്തുണ്ടാകും. ഓക്കെ, ഇനി മറ്റൊരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരും വായിക്കും. അയ്യോ, മനുഷ്യരല്ലാത്തൊരു വായിക്കത്തില്ല അല്ലേ? എല്ലാരും വായിക്കാറുണ്ടോ? പത്രം കണ്ടിട്ടുള്ളവരുണ്ടോ? നോക്കട്ടെ, ആ തംസപ്പ് ഒന്ന് കാണിച്ചേ. ആ, പത്രം കാണുന്നവരുണ്ട്, ഓക്കെ, വായിക്കുന്നവരും ഉണ്ട് കുറച്ചുപേര്. ഓക്കെ, അപ്പോ നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മെ വായിക്കുന്ന ചിലരുണ്ട്. അയ്യോ, അതെങ്ങനെയാ? ആ, അങ്ങനെയാണ്, നമ്മളെ വായിക്കുന്ന ചിലരുണ്ട്. ചുറ്റുമുള്ള ആളുകൾ നമ്മളെ നോക്കിയിട്ട് യേശു കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇടയാകും എന്നാണ് അതിന്റെ അർത്ഥം. ഓ, ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണെങ്കിൽ അനേകർ വായിക്കുന്നവരാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്? ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. അതെ അതെ, ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. യേശു കർത്താവിനെ അറിയണം, യേശു കർത്താവിനെ പോലെ ജീവിക്കണം. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ കത്തത്തിൽ എല്ലാ ദിവസവും പുതിയ പുതിയ വാർത്ത എങ്ങനെ ഉണ്ടാകും? അത് ശരിയാണല്ലോ. ഈ പത്രത്തിൽ എങ്ങനെയാ പുതിയ പുതിയ വാർത്ത എല്ലാ ദിവസവും വരുന്നത്? അത് ദൈവത്തോട് നാം കൂടുതൽ അടുത്ത് ജീവിക്കുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കും. നമ്മെ കാണുന്നവർക്ക് നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം കൊണ്ട് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് കഴിയണം. മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം, എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ കഴിയണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിന്റെ പത്രമായിട്ട് ശോഭിക്കാനായിട്ട് കഴിയുള്ളൂ. ലോക്ക്ഡൌൺ ആണേലും ഇതിന് മുടക്കമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് തീരട്ടെ. ഈ നടക്കുന്ന വി ബി എസിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ നാട്ടിലായിരുന്നപ്പോ ഒരുപാട് ആഗ്രഹിച്ചു ഈ അവധിക്കാലത്ത് വി ബി എസ് നടത്തണമെന്ന്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് അവിടെ ആകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുപോയി. ഇങ്ങനെ ഒരു വി ബി എസ് നടക്കുന്നു എന്നറിഞ്ഞത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എനിക്കും വലിയ സന്തോഷമായിരുന്നു.
ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ചേർന്നത്. ഓക്കെ, അപ്പൊ ഈ ദിവസങ്ങളിൽ നടക്കുന്ന, ഈ 3 ദിവസം കൊണ്ട് നടക്കുന്ന VBS ഏറ്റവും അനുഗ്രഹമാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് തീരുവാൻ നിങ്ങളെ ഇത് ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരും, ഞങ്ങൾ സഹപ്രവർത്തകരും സ്നേഹിതരും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒറ്റപ്പാലം ബ്രദറൻ അസംബ്ലി ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു.